എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ ന്യായാധിപന്മാർ 16-ാം അധ്യായം, യെശയ്യാവ് 7-ാം അധ്യായം, മർക്കോസ് 13:1-23, ഫിലിപ്പിയർ 3:1-21, യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യന്റെ പാപം അവനെ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റും. യെശയ്യാവ് തന്നെ പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപമാകുന്നു എന്നാണ്. മനുഷ്യരുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ദൈവം ഇസ്രായേൽ മക്കൾക്ക് സമാഗമന കൂടാരം നൽകി. പക്ഷേ അവിടെയും അവർ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങൾ അവർ അവിടെ കൊണ്ടുവന്നു. അവസാനം പാളയത്തിന് പുറത്ത് ഈ സമാഗമന കൂടാരം അടിക്കേണ്ടി വന്നു. ഓരോ കാലഘട്ടങ്ങളും മനുഷ്യന്റെ കൂടെ ദൈവം ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവന്റെ പാപം അതിന് തടസ്സമായി നിന്നു. അവിടെയാണ് ദൈവം തന്റെ ദയ കാണിക്കുന്നത്. നാം വായിച്ചു കേട്ട വാക്യത്തിൽ നാം കാണുന്നത് ദൈവം മനുഷ്യനായി തീരുന്നതാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. കന്യകയുടെ ഉദരത്തിൽ ഉരുവാകുവാൻ ദൈവം തയ്യാറായി. ഒരു അണുവായി ചുരുങ്ങുവാൻ, മനുഷ്യനായി ജനിക്കുവാൻ വലിയവനായ ദൈവം തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോൾ ആ ദൈവത്തെ വിളിക്കപ്പെട്ട പേരാണ് ഇമ്മാനുവേൽ. പ്രിയമുള്ളവരെ, ഈ രാവിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കുന്നത് വിദൂരത്തുള്ള ഒരാളെ അല്ല, നമ്മുടെ കൂടെയുള്ള ദൈവത്തെയാണ്. അവൻ നമ്മെ കൈപിടിച്ച് നടത്തും, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കും, നമ്മെ സംരക്ഷിക്കും. നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേലിനെ നമുക്ക് ആരാധിക്കാം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളോടുകൂടെ അങ്ങേക്ക് വസിക്കുവാൻ ആഗ്രഹമുള്ളതിനായി സ്തോത്രം. അതിനുവേണ്ടി അങ്ങ് മനുഷ്യനായി അവതരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹമാക്കണമേ. യേശുക്രിസ്തു നാമം തന്നെ ആമേൻ.